നമസ്കാരം അമ്മായ ആൻഡ് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി ഒരു ഈവനിംഗ് സ്നാക്സ് ആണ് ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് നേന്ത്രപ്പഴവും റവയും ചേർന്നിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഒരു കാൽ കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഇത് വറുത്തതോ വറക്കാത്തതോ ആവാം ഇതിന് പിന്നെ അടുത്ത ഒരു ഒരു മൂടി നാളികേരത്തിന്റെ പകുതി ചെറിയതാണ് പിന്നെ ഒരു കപ്പ് റവയ്ക്ക് അര കപ്പ് പാൽ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര പഞ്ചസാര അത്ര നിർബന്ധമില്ല നമ്മൾ ഇത് പഴം കൊണ്ടാണ് ചെയ്യുന്നത് പഴത്തിന്റെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ടാൽ മതി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ കുറച്ച് കാഷ്നട്ട് എടുത്തിട്ടുണ്ട് ഒരു 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 ടേബിൾ സ്പൂൺ ചെറുതായി നുറുക്കി ഇതും ഓപ്ഷനിലാണ് വേണമെങ്കിൽ എടുത്താൽ മതി മെയിനായിട്ട് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് രണ്ട് നേന്ത്രപ്പഴമാണ് ഇത് ഏത് തരം പഴം വേണമെങ്കിലും എടുക്കാം ചെറുപഴമോ അല്ലെങ്കിൽ പൂവനോ ഞാലിപ്പൂവനോ ഏത് വേണേലും എടുക്കാം റോബസ്റ്റോ ഏത് വേണേലും എടുക്കാം അപ്പോൾ ഇത് ചെറു ചെറുപഴങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ പഴമാണെങ്കിൽ ഇത് ഇത് രണ്ടെണ്ണം അല്ലേ അപ്പോൾ അത് നാലെണ്ണം വേണ്ടി വരും ഇത് ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴമാണ് ഒരുവിധം നല്ലോണം പഴുത്ത നേന്ത്രപ്പഴമാണത് ഇത് നമുക്കൊന്ന് തോല് കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്യണം അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായി കട്ട് ചെയ്യാം നേന്ത്രപ്പഴമെല്ലാം ചെറിയ പീസാക്കി കട്ട് ചെയ്തു ഇനി നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാനതിലേക്ക് ഒരു 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 സ്പൂൺ നെയ്യ് മതി കൂടുതൽ നെയ്യൊന്നും ആവശ്യമില്ല ഒരു സ്പൂൺ നെയ്യ് ഇടണ്ടേ ഇതില് അതിലേക്ക് ഞാൻ ഈ പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം പഴം ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം ഒന്ന് ഒരു മിനിറ്റ് പഴം വഴണ്ടി വന്നു ഇനി നമുക്കതിലേക്ക് റവ ചേർക്കാം അതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് റവ ചേർക്കുന്നുണ്ട് റവ ഒരു ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കത് നാളികേരം ചേർക്കണം റവ ഒന്ന് വഴണ്ടു ഒന്ന് ഇനി അതിലേക്ക് ഈ നാളികേരം ചേർക്കുന്നുണ്ട് നാളികേരം ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റണം ഒരുപാട് നാളികേരം ഉണ്ടാവണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണത് അധികം ഓയിലൊന്നുമില്ല ആകെ കൂടി ഇതിലിതപ്പോ ഒരു ഇതൊന്ന് പിന്നെ ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു ടീസ്പൂൺ അതങ്ങനെ ടോട്ടൽ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ നാളികേരം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടു വന്നു ഈ പഴം ഒന്ന് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഉടച്ചു കൊടുക്കാൻ തുടങ്ങി ഇനി നമുക്കതിലേക്ക് പാല് ചേർക്കാം ഇതൊരു അരക്കപ്പ് പാലാണ് കാൽ കപ്പ് റവയ്ക്ക് അരക്കപ്പ് പാല് ഇനി പാല് കടന്ന് ഈ റവ ഒന്ന് ഒന്ന് വേവണം ഒരുപാട് ടൈമൊന്നും എടുക്കില്ല അത് പെട്ടെന്ന് വേവത് പാലും റവയും കൂട്ടിയൊന്ന് നന്നായിട്ടൊന്ന് വെന്തു ഈ സമയത്ത് നമുക്കൊന്ന് അതിൽ പഞ്ചസാര ചേർക്കാം ഞാനൊരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്തിരിക്കുന്നത് പഞ്ചസാര മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് മധുരം കൂടുതൽ ചേർക്കാം അതിൽ പഴത്തിന് മധുരം ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് നേന്ത്രപ്പഴം വേറെ വല്ല ചെറുപഴമോ അങ്ങനെയുള്ള പഴങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര വേണ്ടി വരും ഇത് നേന്ത്രപ്പഴം ആയതുകൊണ്ട് മധുരം കുറച്ചു മതി ഞങ്ങൾക്ക് മധുരം കുറച്ച് മതി കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ കൂടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെയൊക്കെ ഇടാം മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വരെയൊക്കെ ഇടാം ഞങ്ങളത് ഞാനധികം മധുരം ചേർത്തിട്ടില്ല അതില് കാരണം പഴത്തിന്റെ മധുരം മാത്രം മതിയത് ഇത് നല്ലോണം റവയെല്ലാം വെന്ത് ഉരുണ്ട് വന്നു തുടങ്ങി ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഒരു നുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാൻ അധികം വേണ്ട ഒരു നുള്ള ഉപ്പ് പിന്നെ ഇതിന് ഇതിപ്പോ ഈ പഴം ആയതുകൊണ്ട് ഇതില് മഞ്ഞപ്പൊടി വേണമെന്നില്ല ഒരു മറ്റേ സാധാ പഴങ്ങളൊക്കെ ആണെങ്കിൽ ഒരു നുള്ള മഞ്ഞപ്പൊടി ഇതിലിടണം മഞ്ഞപ്പൊടി ഇട്ടാ മഞ്ഞപ്പൊടിയുടെ മണമൊന്നും ഒട്ടും ഒന്നും അറിയില്ല അതില് ഞാൻ ഇതില് ഇതിപ്പോ നേന്ത്രപ്പഴം ആയതുകൊണ്ട് ഇതില് ചേർക്കുന്നില്ല ഒരു ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച്
ഏലക്കായപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് ഏലക്കായപ്പൊടി, ഒരു 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 കാൽ ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, ബദാം ഉണ്ടെങ്കിൽ ബദാമും ചേർത്താൽ അതില്, ഇത് നല്ലോണം ഇങ്ങനെ പാനിൽ നിന്ന് ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് വരണം. അങ്ങനെ അങ്ങനെന്താ പാനിൽ നിന്നൊക്കെ വിട്ട് വന്നു കഴിഞ്ഞുകൊണ്ട് ഇനി നമുക്കത് വാങ്ങാത് ഉണ്ട്. ഇത് നല്ലോണം ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് വന്നു കഴിഞ്ഞു, ഇങ്ങനെ ഉരുട്ടിയ ഉരുണ്ട് വരുന്നുണ്ട്. പാനിൽ നിന്ന് പാനിലൊന്നും ഒട്ടി പിടിക്കാതെ പഴം മുഴുവൻ, പഴവും റവയെല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. നേന്ത്രപ്പഴമാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് മറ്റുള്ള പഴത്തിനേക്കാളൊക്കെ. നേന്ത്രപ്പഴമാകുമ്പോൾ അധികം മധുരവും വേണ്ട, നല്ല ടേസ്റ്റും ആകും. ഇതൊരു സ്നാക്സ് മാത്രമല്ല, അതൊരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടി ആയിട്ടെടുക്കും. കാരണം ഇതിൽ അധികം എണ്ണയൊന്നുമില്ല. ഇനി എന്റെ വേറൊരു പാത്രം ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി അതൊന്ന് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കട്ടെ. ഞാൻ ഇനി വേറൊരു ബൗളിലേക്ക് മാറ്റിയാണ്. നമുക്ക് ഇങ്ങനെ തന്നെ വേണം, ഇത് ഇത് ഇനി ചെറിയ ബോളാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിലും ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം. ഉരുട്ടി ഉരുട്ടി ചെറിയ ചെറിയ ബോളാക്കി ഉരുട്ടിട്ട് ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം. പക്ഷെ എല്ലാ കുറച്ച് കൂടി ടേസ്റ്റ് വരണമെങ്കിൽ ഇതിനെ ഒന്ന് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഉപയോഗിക്കാവുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് എണ്ണയിലിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എണ്ണയിലിട്ട് വറുത്തെടുക്കുകയും ചെയ്യാം, ഇല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാൻ എന്റെ ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോണത്. അപ്പൊ ഇതൊന്ന് ഒന്ന് തണുത്തിട്ട് നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കണം. അപ്പൊ ഒന്ന് തണുക്കട്ടെ, ഒന്ന് നമുക്കിതിനെ ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഒരുപാട് വലിയ ഇതുണ്ട്, ചെറിയ ചെറിയ ബോൾസ്. ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ, ഇത്ര ആവശ്യമില്ല, ഇത്രയും ചെറിയ ഇത്രയും ബോള്. ഇതിനെ ഇങ്ങനെ ബോൾസ് ആക്കിട്ട് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. ഇത് രണ്ടു ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ച ആവശ്യത്തിനെടുത്ത് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അല്ലാണ്ടെങ്കിൽ ഇതിനെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയും ചെയ്യാം. ഇതിന് ഈ ഷേപ്പിൽ മാത്രമല്ല, ഇങ്ങനെ കട്ട്ലറ്റ് ഷേപ്പിലും ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ഫ്രൈയിങ് പാനിലിട്ട് കുറച്ച് നെയ്യൊഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉരുട്ടിയിട്ടാണ് എടുക്കുന്നത്. ഞാൻ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇത് അപ്പക്കല്ലിലിട്ടിട്ട്, ഉണ്ണിയപ്പക്കല്ലിലിട്ടിട്ടാണ് ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. രണ്ടു വിധത്തിലും ചെയ്യാം, ഫ്രൈയിങ് പാനിലിട്ടിട്ടും കട്ട്ലറ്റിന്റെ ഷേപ്പിലും, എന്ത് ഷേപ്പ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ആക്കിയെടുക്കുക. ഇനി ഞാൻ ഇത് ഇതുപോലെ എല്ലാം ഒന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കട്ടെ. ഒന്ന് ഈ അളവില് ഇതെല്ലാം ഉരുട്ടിക്കഴിഞ്ഞു. ഈ അളവിലൊരു 14 ബോൾസ് ഉണ്ട്. ഇനി നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതിന് ഒരു ഉണ്ണിയപ്പക്കല്ലാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ടോട്ടൽ ഒരു സ്പൂൺ എണ്ണ നെയ്യ് മതി. ടോട്ടൽ ഇത്രയും സ്പൂൺ ഇത്രയും നെയ്യ് മതി. അത്രയും വേണ്ട. അതില് അത്രയും വേണ്ട നെയ്യ്, ഇത് തന്നെ കൂടുതലാണ്. ആകെ ചെറിയൊരു ടീസ്പൂൺ നെയ്യ് അതിൽ വേണ്ടു, ഇത്രയും ആവശ്യമില്ല. അതിൽ കുറച്ച് നെയ്യ് അതിന്ന് എടുക്കുന്നുണ്ട്. ഇത്രയും നെയ്യ് വേണ്ട. ഇതൊരു ഷാലോ ഫ്രൈ അല്ലേ, ചെറുതായിട്ടൊരു തവണ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ഇത് ഓരോന്നായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. സ്റ്റൗ ഒരു മീഡിയത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് തിരിച്ച് മറിച്ച് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പൊ മേലെ ക്രിസ്പി ആയിട്ടും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കുന്നത്. ഇത് ഒരു ഭാഗം മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചിടണം. ഒന്ന് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആവട്ടെ, ഒന്ന് തിരിച്ചിടാം. ഒന്ന് അങ്ങനെ രണ്ടു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ. ചവ് ഒരുപാട് കത്തിച്ചിട്ട് വല്ലാതെ കരിക്കരുത്, കരിഞ്ഞു പോകും. ഒരു ഭാഗം ബ്രൗൺ നിറം ആയിക്കഴിഞ്ഞാൽ ആകെ കൂടിയിട്ട്
അത് പഴം വറുക്കാൻ ഒരു ഒരു ടീസ്പൂൺ നെയ്യ് നെയ്യ് വേണ്ടാത്തവർക്ക് എണ്ണ എടുക്കാം കേട്ടോ ഏതെങ്കിലും വെളിച്ചെണ്ണയോ ഏതെങ്കിലും എണ്ണ ചിലവർക്ക് നെയ്യ് ഇഷ്ടപ്പെടില്ല അപ്പൊ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇത് വെളിച്ചെണ്ണയിലും ചെയ്യാം വെളിച്ചെണ്ണയിലോ ഏത് തരം ഓയിലും ഇത് ചെയ്യാം എണ്ണ ഒരുപാട് ആവശ്യമില്ല കണ്ടോ എണ്ണ അത് എണ്ണ വലിക്കുന്നില്ല എണ്ണയിൽ വറുത്ത ചെയ്യുന്നതാണെങ്കിൽ അപ്പോഴും എണ്ണ വലിക്കൊന്നുമില്ല പക്ഷെ ഇപ്പൊ എല്ലാവരും ആരോഗ്യമൊക്കെ നോക്കുന്ന കൂട്ടത്തിലല്ലേ കൊളസ്ട്രോളും എല്ലാം അല്ലേ അങ്ങനെ ആവുമ്പോ ഇതിങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത് വളരെ ഹെൽത്തി ആണത് കാരണം അധികം ഓയിലൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല നമുക്കത് ഒന്നും കൂടി ഒന്ന് തിരിച്ചിടുക കണ്ടോ ഒരു ഭാഗം ഇങ്ങനെ ബ്രൗണറായി അതുപോലെ എല്ലാം സ്റ്റൗ നല്ലോണം സിമ്മിലേക്ക് ആക്കിയാലേ അത് കരിയുള്ളൂ നമ്മളിത് ഫ്രൈയിങ് പാനിലിട്ടിട്ടും ചെയ്യാം കട്ട്ലറ്റിന്റെ ഇതിൽ പരത്തി ചെയ്തിട്ട് സാധാ ഫ്രൈയിങ് പാനിലിട്ട് ലേശം നെയ്യ് ഒഴിച്ച് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് തിരിച്ച് മറച്ചു കൊടുത്തിട്ടും ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ഷേപ്പൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെടും ഷേപ്പൊക്കെ കാണുമ്പോൾ അപ്പം രണ്ട് ടൈപ്പിലും ഇതുണ്ടാക്കാം എല്ലാം ഫ്രൈ ആയി നമുക്കിത് വാങ്ങിയെടുക്കാം ഇതൊന്നും കൂടി ഇനി നമുക്ക് അടുത്തതും അതിലേക്ക് ഇടാം ഇനിയും കുറച്ച് എണ്ണ കുറച്ച് നെയ്യ് ഒഴിച്ചാൽ മതി ആദ്യം നെയ്യ് ഒഴിച്ച് വളരെ കുറച്ച് നെയ്യേ വേണ്ടത് കാരണം ഇത് അങ്ങനെ തന്നെ കഴിക്കാവുന്ന സാധനം കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഇനി അടുത്തതും നമുക്ക് നിൽക്കിടാം ഈ അളവില് 15 എണ്ണ ഉണ്ട് ഒന്ന് ബാക്കിയായി അത് ഒടുവിലിടാം 15 എണ്ണ ഉണ്ട് ഈ അളവില് 1/2 കപ്പ് റവി 1/2 കപ്പ് പാലും തേങ്ങയും ഇത്രയും ഇതില് 15 എണ്ണം ഉണ്ട് ഒരു 2-3 ആൾക്കാർക്കുള്ള സ്നാക്സ് ആണെങ്കിൽ ഒരു 3-4 പേരൊക്കെയുണ്ട് അടുത്തൊന്ന് റെഡിയായി ഞാൻ ഇത് വാങ്ങാൻ പോകുന്നത് ഇത് മെല്ലെ സിമ്മിലും മീഡിയത്തിലും കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എന്നാലേ നന്നായി ഫ്രൈ ആവുള്ളൂ ഗ്യാസ് ഓഫ് ചെയ്തതിന് നമ്മുടെ സ്നാക്സ് റെഡി അങ്ങനെ നമ്മുടെ സ്നാക്സ് റെഡിയായി ഇത് ഉണ്ടാക്കാൻ വെറും 10 മിനിറ്റ് മതി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കുട്ടികൾക്കെല്ലാം ഇത് ഇഷ്ടപ്പെടും അധികം ഓയിലൊന്നും ഇതിലില്ല ആകെ 2 സ്പൂൺ നെയ്യ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു